ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ മൂസ് വില്ലേജ് റെസിപ്പീസ്. അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി പിസയാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ആ ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ പിസയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ അര കിലോ മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ്, ഒരു ടീസ്പൂൺ പഞ്ചസാര, കൂടാതെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒരു കപ്പ് പാല് ചേർത്ത് നമുക്കിത് നല്ലോണം കുഴച്ചെടുക്കാം. ആവശ്യമാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇത് നമുക്ക് നന്നായി കുഴച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ തടവിയതിന് ശേഷം 2 മണിക്കൂർ നേരത്തേക്ക് നമുക്ക് അടച്ചു വെക്കാം. അതിനുശേഷം ഇത് നന്നായി പൊങ്ങി വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് 3 കളറിലുള്ള ക്യാപ്സിക്കം എടുത്ത് ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് 2 വലിയുള്ളി, 3 തക്കാളി, കുറച്ച് വെളുത്തുള്ളി എന്നിവ എടുക്കാം. തക്കാളിയിൽ കത്തി കൊണ്ട് ഇങ്ങനെ വരഞ്ഞ ശേഷം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മളിവിടെ 2 വലിയുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ 1 വലിയുള്ളി നന്നായി ചെറുതായി അരിയുകയും മറ്റേത് കുറച്ച് വലുതാക്കി അരിഞ്ഞു വെക്കുകയും ചെയ്യുക. അതിനുശേഷം ഈ ചെറുതായി അരിഞ്ഞെടുത്ത വലിയുള്ളിയും വെളുത്തുള്ളിയും കൂടാതെ വേവിച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് മിക്സിയിൽ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഈ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളിയിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസും 1/4 കപ്പ് ടൊമാറ്റോ സോസും കുറച്ച് ഒറിഗാനോ ലീവ്സും കൂടെ ചേർത്ത് ഇളക്കി വയ്ക്കാം. ഇവിടെ ഞാൻ കുറച്ച് സ്വീറ്റ് കോൺ, 1/2 കപ്പോളം സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട്. കൂടാതെ 1 വലിയ ചീസിൻ്റെ ബ്ലോക്കും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചിക്കനാണ്. ചിക്കൻ ഈ ഒരു സിലിണ്ടറിക്കൽ ഫോമിലായിട്ട് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് വാങ്ങിയിട്ട് ഈ രീതിയിൽ ഇങ്ങനെ സ്ലൈസ് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച മൈദയുടെ കൂട്ട് തുറന്നു നോക്കാം. അത് തൊട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് 3 ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കാം. ഇത് നമ്മളൊരു 2 മണിക്കൂർ മുമ്പേ പ്രിപ്പയർ ചെയ്ത് വെച്ചതാണ്. ഇതിൽ നിന്നും 1 ഉരുള എടുത്ത് കുറച്ച് മൈദ മാവും കൂടെ ചേർത്ത് നമുക്ക് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല കട്ടിയിലാണ് ഇത് പരത്തിയെടുക്കേണ്ടത്. അതിനുശേഷം ഒരു പരന്ന പ്ലേറ്റിലേക്ക് നമുക്കിത് മാറ്റിവെക്കാം. പ്ലേറ്റിലേക്ക് മാറ്റിയ ശേഷം ഇതിൻ്റെ അരികുകളൊക്കെ കുറച്ച് മടക്കി വെക്കുക. മടക്കി വെക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിസയുടെ അരികിലൊക്കെ നമുക്ക് കുറച്ച് കനത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ മടക്കി വെച്ച് അതിനുശേഷം ചെറിയ ചീസിൻ്റെ കഷ്ണങ്ങൾ ഈ അരികുകളിൽ വെച്ചതിന് ശേഷം ഇതൊന്ന് മടക്കി വെച്ച് അമർത്തിയെടുക്കുക. ഫോർക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ രീതിയിൽ കുറച്ച് കുത്തുകൾ ഇടാം.
ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബ്ലാക്ക് ഒലിവ്സും കൂടെ കട്ട് ചെയ്ത് വിതറാം. അതിനുശേഷം നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത് ഓവനിലേക്ക് മാറ്റാം. ഇനി ഒന്നാമത്തെ പിസ്സ വേവുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റൊരു രണ്ടെണ്ണം കൂടി റെഡിയാക്കിയെടുക്കാം. പിസ്സ നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു, നല്ല മണമൊക്കെ ഉണ്ട്. നമുക്കിനി ഇത് പുറത്തേക്ക് എടുത്ത് കട്ട് ചെയ്ത് കഴിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്താലാണ് നമുക്ക് ഇതേപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഇനി മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.